ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ചാനലിലിപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു ടൈം എനിക്ക് കിട്ടുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള റീസൺ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടായിട്ടാണ്. നമ്മൾ ബോട്ടിൽ ആർട്ടിൻ്റെ ഓരോ ഐഡിയാസാണ് ഇപ്പോൾ ചെയ്യാറുള്ളത് പെയിൻറ്റിങ്ങിൻ്റെ. ഇന്നും ഒരു സിമ്പിൾ ഐഡിയ ആണ് നമ്മൾ ബോട്ടിൽ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ബോട്ടിലിന് വൈറ്റ് കളറ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇത് വൈറ്റ് അക്രിലിക് കളറല്ല, ചോക്ക് പെയിൻറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മാറ്റ് ഫിനിഷ് കിട്ടും. പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ടിന് ബ്രഷ് യൂസ് ചെയ്യുന്നില്ല, ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ അതങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. പിന്നെ ഒരുപാട് കളേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കളേഴ്സ് കോമ്പിനേഷനായിട്ട് വരുന്ന കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏത് രണ്ട് കളേഴ്സാണോ മാച്ച് ആവുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കളർ എടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ രണ്ട് കളേഴ്സാണ്. സോറി, ഇതല്ല. ഇതിനേക്കാളും ഒന്നുകൂടെ മാച്ച് ആവുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു വയലറ്റും ഈ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ, പിങ്കല്ല, നല്ലൊരു റോസ് കളറാണ്. അത് രണ്ടും കൂടെ നന്നായി മാച്ച് ഉണ്ട്. അപ്പോൾ ഞാൻ ആ രണ്ട് കളേഴ്സ് വെച്ചിട്ട് ആദ്യം ചെയ്ത് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ കളേഴ്സൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ രണ്ട് അക്രിലിക് കളറിൻ്റെയും ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കളറ് അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ എടുത്തിട്ടില്ല. ഇനി രണ്ട് കളറും കൂടെ ജസ്റ്റ് ഫിംഗറിലൊന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ഞാനൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുറ്റുഭാഗം പെറ്റൽ ഷേപ്പിൽ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു റോസ് ഫ്ലവറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഫിംഗർ യൂസ് ചെയ്തിട്ട് നമ്മൾ രണ്ട് ബോട്ടിൽ ആർട്ട് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതേ ഞാൻ ഐ കാർഡിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കളേഴ്സും കോൺട്രാസ്റ്റ് ആയിട്ട് വരണം എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിൻ്റെ ഭംഗി കിട്ടില്ല കേട്ടോ. രണ്ട് കളറും ഏത് കളറാണോ കുറവുള്ളത് ആ കളറ് കൂടുതൽ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് കളറും കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുമ്പോഴേ ഇതിനൊരു ഫ്ലവർ എഫക്റ്റ് കിട്ടുള്ളൂ, ഒരു റോസ് ഫ്ലവറിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലാച്ചാൽ അതിങ്ങനെ ഒരു എന്താ പറയുക ഒരു രൂപം അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ രണ്ട് കളറും കൂടെ ഇങ്ങനെ കോമ്പിനേഷനായിട്ട് വരുന്ന സമയത്താണ് അതിനൊരു റോസ് ഫ്ലവറിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക. പിന്നെ ഇത് പ്രത്യേകിച്ച് പ്രാക്ടീസൊന്നും വേണ്ട. നിങ്ങൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓരോ വരം ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അതൊരു ഫ്ലവർ ഷേപ്പായിട്ട് മാറിക്കോളും. നെക്സ്റ്റ് നമുക്ക് വേറൊരു കളറ് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊരു ഡീപ്പ് വയലറ്റ് കളറാണ്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കോമ്പിനേഷൻ എത്രത്തോളം നല്ലതാവും എന്നെനിക്ക് വലിയ ഉറപ്പില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പിക്ചേഴ്സൊക്കെ അയച്ചവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി. ഞാൻ ഈ ഒരു വീഡിയോയിൽ ആരുടെയും ട്രൈ പിക്സ് കാണിക്കുന്നില്ല കേട്ടോ. എനിക്കത് ചെക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട് നമുക്ക് ട്രൈ പിക്സൊക്കെ കാണിച്ചിട്ട് തുടങ്ങാം. അതുപോലെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പേര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പേരും അതുപോലെ തന്നെ നിങ്ങളെ ട്രൈ പിക്സൊക്കെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ടൈം ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യം ഞാനിങ്ങനെ വിചാരിക്കുമ്പോഴും എനിക്കതിന് പറ്റാറില്ല. എന്നാലും ഞാൻ ഇനി അങ്ങോട്ട് ട്രൈ ചെയ്യും. പറ്റുന്ന സമയത്തൊക്കെ എനിക്കൊരു കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് എന്നോടത്ത് ഇങ്ങനെ പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാത്തത്, വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് അതിനുള്ളൊരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. ഫ്ലവറൊക്കെ വരച്ചു കഴിഞ്ഞിട്ടോ, ഫ്ലവറൊന്നും ഡ്രൈ ആയിട്ടില്ല. ഫിംഗർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം അക്രിലിക് കളർ ഇങ്ങനെ തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് ഡ്രൈ ആയി കിട്ടാൻ ഒരു ഇത്തിരി സാധാരണ അക്രിലിക് കളർ ഉണങ്ങുന്നതിനേക്കാളും ഒരു ഇത്തിരി ടൈം കൂടി വേണം ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഞാൻ ഓരോ
ലീഫ് വരച്ചെടുക്കുന്നുണ്ട്. അതും ഫിംഗർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് വരയ്ക്കുന്നുള്ളത്. ലീഫിന് ഒന്നും കൂടി ഒരു ഭംഗി കൂടാൻ വേണ്ടിയിട്ട് ഈ ഡീപ്പ് ഗ്രീൻ ഷെയ്ഡ് ഉണങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇതിന് മുകളിലൂടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇതിന് സ്ട്രോക്കൊന്നും കറക്റ്റായിട്ട് വരില്ല, എന്നാലും രണ്ട് കളറാവുമ്പം നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇപ്പം നമ്മൾ ഫ്ലവറിന് ചെയ്ത പോലെ തന്നെ ഗ്രീനും ലൈറ്റ് ഗ്രീനും തമ്മിൽ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ് ഐഡിയാസിൽ കൂടുതലും വൺ സ്ട്രോക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഐഡിയാസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒന്ന് രണ്ട് ഐഡിയാസും കൂടെ ഉണ്ട്, അത് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് ഉണങ്ങി കിട്ടട്ടെ. കണ്ടില്ലേ നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഫ്ലവർ, എന്താ പറയുക, നമ്മൾ വരച്ചാൽ കിട്ടില്ല അത്രയും ഒരു എഫക്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ബിഗിനേഴ്സിൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രഷൊന്നും ഉണ്ടാവണമെന്നില്ല, ഒന്നോ രണ്ടോ കളേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിൽ ആർട്ടാണ്, ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് വാർണിഷ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്ലവറൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി വാർണിഷ് ചെയ്യാം. വാർണിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വൈറ്റ് കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് കളറിന് പിക്ചർ വാർണിഷാണ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. കാരണം ഈ ഒരു ക്ലിയർ വാർണിഷ് അല്ലെങ്കിൽ വുഡ് വാർണിഷ് യൂസ് ചെയ്യുമ്പം ഈ വൈറ്റ് കളറെല്ലാം കൂടെ ഒരു യെല്ലോ ഷെയ്ഡിലേക്കായിട്ട് മാറും. കാരണം ഇതിനൊരു യെല്ലോ സ്റ്റെയിൻ ഉണ്ട്, ഒരു മഞ്ഞക്കറ എന്ന് പറയില്ലേ, അതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് കളർ മൊത്തം അങ്ങ് എന്താ പറയുക യെല്ലോ ഷെയ്ഡായിട്ട് ഒരു വൃത്തികേടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പിക്ചർ വാർണിഷാണ് വൈറ്റ് ആക്രിലിക് കളറിൻ്റെ മുകളിൽ അടിക്കാറുള്ളത്. പക്ഷേ ഈ വൈറ്റ് വാർണിഷ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ബേസ്ഡ് ആണ്, ഒരു സ്പിരിറ്റ് പോലെയാണ്, ഒരു മാറ്റ് ഫിനിഷ് മാത്രമേ കിട്ടുള്ളൂ. അത് കാരണം എനിക്ക് അത്ര താല്പര്യമില്ല ഈ ഒരു പിക്ചർ വാർണിഷിനോട്. ഇപ്പോൾ ഞാൻ ഈ ബോട്ടിലിന് അടിക്കാൻ പോണത് ഇൻഡിഗോ സ്ലീക്ക് എക്സ്റ്റീരിയർ ടോപ്പ് കോട്ടാണ്. ഇത് ഇൻറ്റീരിയറും ഉണ്ട് എക്സ്റ്റീരിയറും ഉണ്ട് കേട്ടോ. ഇൻറ്റീരിയറിന് കുറച്ച് യെല്ലോ സ്റ്റെയിൻ കൂടുതലാണ്, പക്ഷേ എക്സ്റ്റീരിയർ കോട്ട് ഞാൻ മേടിച്ച് നോക്കുമ്പം ഇതിന് യെല്ലോ സ്റ്റെയിൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ആക്രിലിക് കളറിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നതാണ് മെയിൻ പോയിൻറ്റ്. ഒരുപാട് പേരുടെ ഡൗട്ടാണ് കേട്ടോ വൈറ്റ് സർഫസിൽ നമ്മൾ എന്ത് വാർണിഷാണ് അപ്ലൈ ചെയ്യാമെന്ന്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റിലെല്ലാം കൂടെ ഈ ഒരു ക്ലിയർ വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് എല്ലാം കൊളായി എല്ലാം കൂടെ മഞ്ഞ കളറായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിഷമത്തിൽ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പിക്ചർ വാർണിഷ് യൂസ് ചെയ്താൽ മതി എന്നാണ്. അന്ന് ഞാൻ ഈ ഒരു എക്സ്റ്റീരിയർ കോട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് മേടിച്ചപ്പോഴാണ് ഞാൻ പോലും അതിശയിച്ച് പോയത്. കാരണം ഇതിന് നല്ല യെല്ലോ സ്റ്റെയിൻ കുറവാണല്ലോ. നമുക്ക് വൈറ്റ് കളർ യൂസ് ചെയ്യുമ്പം ചെറിയൊരു സ്റ്റെയിൻ ഉണ്ട് കേട്ടോ, പക്ഷേ അത് വലിയ വ്യത്യാസമൊന്നും നമുക്ക് തോന്നില്ല. പ്യുവറായിട്ടുള്ള വൈറ്റ് ഒന്ന് ഡിമ്മാവുമെങ്കിൽ കൂടെ നമുക്ക് അത് ഒരുപാട് അങ്ങ് വൃത്തിയേടല്ല, ഒട്ടും മനസ്സിലാവുകയില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനായിട്ടൊരു ബ്രഷ് മാറ്റി വെക്കണം എന്നുള്ളത്. പക്ഷേ ആ ഒരു ബ്രഷ് നമുക്ക് വൈറ്റ് സർഫസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം ഇങ്ങനെ പൊടി പൊടിയായിട്ടുള്ള കളറൊക്കെ നമ്മൾക്ക് ഈ വൈറ്റ് സർഫസിൽ വരും. അതുകൊണ്ട് തന്നെ പ്യുവറായിട്ടുള്ള പുതിയ ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ വൈറ്റ് സർഫസിൽ വാർണിഷ് അപ്ലൈ ചെയ്യണം. പിന്നെ ഒരുപാട് വാർണിഷ് ഇങ്ങനെ മുക്കി അടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒലിച്ചിറങ്ങും, ഒലിച്ചിറങ്ങുന്ന സമയത്ത് അത് പിന്നെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് അവിടെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടിരിക്കും. അപ്പോൾ വളരെ കുറച്ച് മാത്രം ബ്രഷിലെടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുക. വേറെ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തിക്കായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. പക്ഷേ വൈറ്റ് ആവുമ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ബ്രഷിൻ്റെ അറ്റത്ത് ഒരു ഇത്തിരി വാർണിഷ് എടുത്തിട്ട് അതാണ് എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ പോലും നല്ലൊരു എന്താ പറയുക ഗ്ലേസിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു ബോട്ടിലിന് കിട്ടും. പിന്നെ ഇതൊന്ന് ഉണങ്ങിയ ശേഷം നമുക്ക് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, ഫസ്റ്റ് കോട്ട് തന്നെ കൊടുക്കണുള്ളൂ. വാർണിഷിനെ കുറിച്ചിട്ട് ഒരുപാട് പേർക്ക് എപ്പോഴും സംശയങ്ങളാണ്. അതുകൊണ്ടാണ് ഓരോ വീഡിയോസിലും ഞാൻ ഇതിനെക്കുറിച്ചിട്ട് തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട്, ഈ ഒരു കുഞ്ഞു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. കുഞ്ഞു കുഞ്ഞു ടിപ്സും നല്ല പെയിൻറ്റിങ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നോട്ടിഫിക്കേഷൻ വരണം എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തുക, അപ്പോഴാണ് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല, എന്നാലും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അപ്ലൈ ചെയ്തേക്കും കേട്ടോ. പിന്നെ വാർണിഷ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ച് വയ്ക്കുക. അങ്ങനെ നമ്മൾ ജസ്റ്റ് എടുക്കാൻ എളുപ്പത്തിന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കാറ്റ് കൊണ്ട് കട്ട പിടിച്ച് പോകും. പിന്നെ നമ്മളതിന് മണ്ണെണ്ണ ഒക്കെ ഒഴിച്ച് ടെർപ്പൻറ്റൈനൊക്കെ ഒഴിച്ച് ലൂസാക്കണം. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇൻഡിഗോ സ്ലീക്ക് എക്സ്റ്റീരിയർ കോട്ടാണ് നമ്മളുടെ വാർണിഷ്. പിന്നെ ഇത് വന്നിട്ട് 500 ml ഒരു ബോട്ടിലാണ്, ഒരു ടിന്നാണ്. ഇതിൻ്റെ റേറ്റ് 200 something ആണ്, 207 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. 500 ml ഇത് വലിയ ബോട്ടിലാണ്, 200 ml ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ, ചെറിയ ബോട്ടിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് പെയിൻറ് ഷോപ്പിലാണ് കിട്ടുക, അപ്പോൾ അതെല്ലാവരും മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബോട്ടിൽ ആർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും വാർണിഷും കൂടെ മേടിക്കുന്നത് നല്ലതായിരിക്കും. സോ കണ്ടില്ലേ, നമ്മളെ ബോട്ടിലിന് ഒന്നും പറ്റിയിട്ടില്ല, വൈറ്റ് കളറൊക്കെ അതേപോലെ പക്കയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ട്രൈ പിക്സ് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അയച്ചുതരാ. ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇല്ലാത്തവർ എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡിയിൽ സെൻഡ് ചെയ്യുക, എന്നിട്ട് കമൻറ്റിൽ പറയാം ഞാനിങ്ങനെ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ നമ്പർ പേഴ്സണലായിട്ട് അയച്ചു തരണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ പിക്സ് എനിക്ക് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.